ആ ഞാൻ ഓടാനൊക്കെ പോവായിരുന്നു. വർക്ക്ഔട്ട് ജിമ്മായിട്ടുള്ള സംഭവങ്ങളല്ലല്ലോ നമ്മൾ ഓടുക എന്നുള്ള, ഓടിയിട്ട് തടി കുറയ്ക്കുക, മസിൽ ഷ്രിങ്ക് ചെയ്യുക എന്നുള്ള ഒരു, അങ്ങനെയാണല്ലോ ആ കഥാപാത്രം മസിൽ വരെ ഷ്രിങ്ക് ചെയ്ത് പോവാന്നുള്ളൊരു അല്ല. വെയിറ്റ് എടുക്കുമ്പോ യൂഷ്വലി മസിൽ ഗെയിൻ ചെയ്യാണല്ലോ ചെയ്യുക. ഇത് മസിൽ ഷ്രിങ്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഓടാൻ പോകും. ഒരു വൺ അവർ ഒക്കെ ഓടാൻ വെള്ളം മാത്രം കുടിച്ച് പിന്നെ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഒന്നുമില്ലാണ്ടാവും, ടയർഡ് ആവില്ലേ, ടയർഡ് ആവും, തലയിറങ്ങി വീണിട്ട്, തലയിറങ്ങി വീണിട്ട് പിന്നെ അപ്പയ്ക്ക് മനസ്സിലായത് നമ്മളുണ്ടെങ്കിലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് ജീവനോടെ വേണമല്ലോ ഈ ഒരു കഥാപാത്രം ചെയ്യണമെങ്കിൽ. അപ്പോ കുറച്ച് ജ്യൂസസും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി തുടങ്ങി. കുബൂസ്, ഉച്ചക്ക് കുബൂസ് പച്ചവെള്ളത്തിൽ കൂട്ടിട്ട് കഴിക്കുന്ന, അയ്യോ ശരിക്കും ഒരാള് ദുബായിലൊക്കെ പോയി കഷ്ടപ്പെടുന്ന ആളെ പോലെ തന്നെ നാട്ടിലോട് ജീവിച്ചു. അതെ, കാരണം എന്താ വെച്ചാല് ഇവരൊക്കെ അനുഭവിച്ച സാധനങ്ങള്, നജീബിക്കും ഹക്കീമൊക്കെ അനുഭവിച്ച കാര്യങ്ങള്, അതിന്റെ ഒരു 1% നമ്മൾ അറിയണ്ടേ? നമ്മൾ ആ കഥാപാത്രം സ്ക്രീനിൽ നമ്മൾ കാണിക്കണമെങ്കിൽ 1% അപ്പോ അവരൊക്കെ അനുഭവിച്ചതിന് 1% ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവുള്ളൂ സീരിയസ്ലി ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും. അപ്പൊ അങ്ങനെ 15 ദിവസം കുറച്ച് കുളിക്കാതെയൊക്കെ നിന്നിട്ടുണ്ട്. കുളിക്കാതെ ഇപ്പൊ എന്താണ് അതിന്റെ ഒക്കെ ഒരു ഫീല്, എന്തായിരിക്കും കുളിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ്, മെന്റലി ഒക്കെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവല്ലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെരിമെന്റ് ആയിട്ട് ഇത് നമ്മൾ കുറെ ഇൻസ്പിറേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഓരോ ആക്ടേഴ്സ് ഒക്കെ ചെയ്ത് കുറെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒക്കെ. ക്രിസ്റ്റ്യൻ ബെയിലൊക്കെ മെഷീനിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും ആളായിരുന്നു എന്റെ ആപ്പിൾ ട്യൂൺ ഡയറ്റ് ഒക്കെ എടുത്തിട്ട്, ആളായിരുന്നു എന്റെ മെയിൻ ഇൻസ്പിറേഷൻ ഡയറ്റ് ചെയ്യുന്ന സമയത്തിട്ടോ. പിന്നെ വേറൊരു സിനിമ ഫ്യൂരി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആക്ടർ, അതിൽ സപ്പോർട്ടിംഗ് ആക്ടർ, ഇതുപോലെ ആ ഷൂട്ടിംഗ് പീരീഡ് മൊത്തം വേൾഡ് വാറിൽ നിൽക്കുന്ന സൈനികർക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ, ആ പീരീഡ് മൊത്തം കുളിക്കാറുണ്ടല്ലോ. സിനിഫൈലാണ് ഒബ്വിയസ്ലി. അപ്പൊ അതിനു വേണ്ടിട്ട് കുറെ ഹാർഡ് വർക്കിംഗ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് മൂവിയിൽ തന്നെ ഇങ്ങനത്തെ ഒരു റോൾ കിട്ടുമ്പോ അതിനു വേണ്ടി കുറെ വർക്ക് ചെയ്യണോ കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഞാൻ നേരിട്ടത് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ രാജുവേട്ടനെ പിന്നെ കാണുന്നത്, രാജുവേട്ടൻ ഫുൾ ഡയറ്റ് ചെയ്തിട്ട് മാർച്ച് 15 സെറ്റിൽ വെച്ചിട്ടാ. എനിക്ക് ഇൻസ്പിറേഷന്റെ കാര്യമൊന്നും ആവശ്യമില്ല, അള കണ്ടാ മതിയായിരുന്നു എന്നുള്ള രീതിയില്. മൂപ്പരാൾ ഇതേപോലെ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. പിന്നെ ഞാൻ പറയട്ടെ, രാജുവേട്ടൻ ഇപ്പം ഈ പടം ഇറങ്ങണേക്ക് മുന്നേ പല ഇന്റർവ്യൂസും കൊടുക്കുമ്പോഴും ഗൂഗിൾ എവിടെ, ഗൂഗിൾ എവിടെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. എന്താ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു രാജുവേട്ടനെ അല്ലേ? ചെയ്തു തോന്നുന്നു. അതെ, ഇനിയിപ്പോ ഈ ടൊവിനോ രാജുവേട്ടൻ ഒരു കോംബോ അല്ലേ, ഇനിയിപ്പോ അടുത്ത് വരെയുണ്ടാവാം മേ ബി രാജുവേട്ടൻ ഗൂഗിൾ ഒരു കോംബോ ആയിരിക്കും. ആവട്ടെ ആവട്ടെ, ആഗ്രഹം. പിന്നെ ഒഫ്കോഴ്സ് രാജുവേട്ടനെ പോലുള്ള ടാലന്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും ഒരു ആക്ടറിന്റെ ചെറുപ്പം മുതലേ ഞാൻ രാജുവേട്ടനെ കണ്ടിട്ട് രാജുവേട്ടൻ സിനിമകൾ കണ്ട് വളർന്ന ഒരു വ്യക്തിക്ക് രാജുവേട്ടന്റെ കൂടെ അഭിനയിക്കാൻ, ഇനിയും അഭിനയിക്കാൻ ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ പഠിക്കാൻ പറ്റില്ല കുറെ കാര്യങ്ങൾ. അതെ.